ഡിഗ്രിയോ കാരണവന്മാർ സമ്പാദിച്ച സ്വത്തോ കൈമുതലായി ഇല്ലാതിരുന്ന വെറുമൊരു ഗ്രാമീണ ബാലൻ. സാധാരണക്കാരനായ ഒരു ഇന്ത്യക്കാരനെ എത്രത്തോളം വളരാം എന്നയാൾ കാട്ടിത്തന്നു. പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും കുടുംബത്തിന്റെ ദയനീയാവസ്ഥയും അച്ഛന്റെ അസുഖവും മൂലം അവനെ പഠനം തുടരാനായില്ല. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിൽ അവനെ പഠനം നിർത്തേണ്ടി വന്നു. വലിയ ചിലവുകളും ചെറിയ വരുമാനവുമായാണ് ആ കുടുംബം കടന്നുപോയിക്കൊണ്ടിരുന്നത്. വളർന്നുവരുന്ന സാഹചര്യങ്ങൾ ഒരു കുട്ടിയുടെ ജീവിതത്തിലും വ്യക്തിത്വത്തിലും വലിയ സ്വാധീനം ചെലുത്തും. ഇല്ലായ്മയിൽ വളരുന്ന കുട്ടികളിൽ വലിയവനാകണമെന്ന കത്തുന്ന അഭിലാഷം മുളയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവന്റെ വളർച്ചയിലും ഇത് 100% ശരിയായിരുന്നു. ആഴ്ചാവസാനങ്ങളിൽ ജുനഗഡിലെ ഗിർനാർ മലനിരകളിലെത്തുന്ന തീർത്ഥാടകർക്ക് പക്കോട വിറ്റുകൊണ്ടാണ് സംരംഭകൻ എന്ന നിലയിൽ അയാൾ തന്റെ ജീവിതം തുടങ്ങിയത്. 16 അയാൾ യമനിലെ ഒരു ട്രേഡിംഗ് സ്ഥാപനത്തിൽ ഡിസ്പാച്ച് ക്ലർക്കായി ജോലിയിൽ ചേർന്നു. 300 രൂപയായിരുന്നു അയാളുടെ ശമ്പളം. അവിടെ നിന്ന് വെല്ലുവിളികൾ നിറഞ്ഞ അനവധി ബിസിനസ്സുകൾ. അങ്ങനെ വെറും 15,000 രൂപ മുടക്കി തികച്ചും എളിയ രീതിയിൽ ഒരു ബിസിനസ് ഗ്രൂപ്പ് ഇന്ത്യയിൽ ആരംഭിച്ചു. ഇന്ത്യ മുഴുവൻ പടർന്നു പന്തലിച്ച ഒരു വ്യവസായ സാമ്രാജ്യത്തിനാണ് അവിടെ അടിത്തറ പാകിയത്. ഇത് ധീരുഭായ് അംബാനി. വ്യക്തമായ സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിൽ ജീവിക്കുകയും അവയെല്ലാം യാഥാർത്ഥ്യമാക്കുകയും ചെയ്ത മനുഷ്യൻ. ബില്യണയർമാർ ഇന്ത്യയിൽ നിന്നും ഉണ്ടാവാമെന്ന് അദ്ദേഹം ലോകത്തിന് തെളിയിച്ചു കൊടുത്തു. ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ആഗോള വ്യവസായം തുടങ്ങി വിജയിപ്പിക്കാമെന്നും. ധീരുഭായ് അംബാനിയുടെ ജീവിതം നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്ന മുദ്രാവാക്യം ഇതായിരുന്നു: വലുതായി ചിന്തിക്കുക, വ്യത്യസ്തമായി ചിന്തിക്കുക, വേഗത്തിൽ ചിന്തിക്കുക, മുന്നോട്ട് ചിന്തിക്കുക. ശുഭദിനം.